ആവശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ്. 6 വർഷത്തെ വിശ്വാസ്യത. ഏറ്റവും മികച്ച ടു വീലർ സ്പെയർ പാർട്സുകൾക്ക് എം ജെ ഓട്ടോമൊബൈൽസ് കാട്ടാക്കട. മീൻ പിടിക്കാൻ പോയ യുവാവ് ഒഴുക്കിൽപ്പെട്ടു. കോട്ടൂർ പൊടിയും ആദിവാസി സെറ്റിൽമെന്റിൽ രാമചന്ദ്രൻ കാണിയുടെ മകൻ 24 വയസ്സുള്ള രതീഷാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. ഇന്ന് രാത്രിയോടെ പേപ്പാറ ഡാമിന്റെ മറുകരയിലുള്ള കാവ്യാറിൽ മൺപുറത്ത് വെച്ചാണ് ഒഴുക്കിൽപ്പെട്ടത്. പേപ്പാറ ഫോറസ്റ്റ് നെയ്യാർ ഡാം പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെടുത്തു. വിതിര താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ എത്തിക്കുകയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി ജനപ്രതിനിധികളും പരിസരവാസികളും ചേരുന്നു. എൻ്റെ പേര് സുരേഷ് മിത്ര, ഞാൻ കുറ്റിച്ചൽ പഞ്ചായത്തിലെ മുൻ മെമ്പറാണ്. ഇപ്പോൾ ഈ മഴവെള്ള പാച്ചിലുണ്ടായിരുന്ന സമയമാണ്. ആദിവാസികളെ സംബന്ധിച്ച് അവർ ഈ മഴവെള്ളം ഇറങ്ങുമ്പോൾ മീൻ പിടിക്കാൻ പോകുന്നത് ഒരു പതിവ് സംഭവമാണ്. പക്ഷേ ഇത് പെട്ടെന്ന് ഈ കാവ്യാറെന്ന് പറയുന്ന വലിയൊരാറാണ്, അക്കരെ കരയിൽ മീൻ പിടിക്കാൻ പോയതിന് ശേഷം തിരിച്ച് നടന്നപ്പോഴാണ് കാല് വഴുതി വെള്ളത്തിൽ വീഴുന്നത്. കൂടെ ഉണ്ടായിരുന്ന പയ്യൻ കൂടി ചാടിയതാണ്, പക്ഷേ രക്ഷിക്കാൻ പറ്റിയില്ല. അതാണ് സംഭവിച്ചത്. ഈ വിഷയത്തിൽ പഞ്ചായത്തിൻ്റെ അറിവുകൾ എന്താണ്? പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ആ വാർഡിലെ ശ്രീദേവ് മെമ്പറാണ് രാവിലെ വിളിച്ച് പറഞ്ഞിരുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, മീൻ പിടിക്കാൻ പോയ ഒരു പയ്യനാറ്റിൽ വീണു, പൈസ പ്രസിഡന്റിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ പ്രസിഡന്റിനെ ബന്ധപ്പെടുകയും പ്രസിഡന്റിൽ നിന്നൊരു അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് ഞാനിന്ന് മെമ്പറിൻ്റെ കൂടെ വന്ന് ഇത് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം ഈ മഴ വെള്ള നമ്മൾ മാധ്യമത്തിലൂടെയും നമ്മൾ ഓരോ ഇത് കർശനമായ നിയന്ത്രണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കണം, തോടുകളിലോ മീൻ പിടിക്കാൻ പോകരുത്, അങ്ങനെയുള്ള കർശന നടപടികളെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഇപ്പോഴത്തെ ഈ മഴ വെള്ളപ്പാച്ചലിൽ ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നത് തന്നെ വളരെ അപകടമായ ഒരു കാല സാഹചര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം നടന്നത് തന്നെ. എൻ്റെ പേര് ശ്രീദേവി സുരേഷ് എന്നാണ്. കുറ്റിച്ച ഗ്രാമപഞ്ചായത്തിൽ ചോനാമ്പ്ര വാർഡിൻ്റെ മെമ്പറാണ് ഞാൻ. പിന്നെ രാവിലെയാണ് പൊടിയും സെറ്റിൽമെൻറ്റിലുള്ള ഒരു പയ്യൻ വിളിച്ച് പറഞ്ഞു, മെമ്പർ ഇങ്ങനെ ഒരു വിഷയമുണ്ടായി, അവരെ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് കാൽ വഴുതി വീണു, പുള്ളി വെള്ളത്തിലോട്ട് ഒഴുകി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയൊക്കെ വിളിച്ചു, വൈസ് പ്രസിഡൻറ്റിനെയൊക്കെ വിളിച്ചു, ഉടൻ തന്നെയാണ് ഞാൻ സ്റ്റേഷനിലെ സിയെ വിളിച്ചു അറിയിച്ചു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ നമ്മളെ ഉദ്യോഗസ്ഥരെ വിളിച്ചിരുന്നു. അന്നേരം നമ്മുടെ ഫോറസ്റ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മെമ്പറെ രാവിലെ ഞങ്ങൾ പോകുന്നുണ്ട്, അത് ബോട്ടിലെ 5 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ, ഞങ്ങൾ ആ സൈറ്റിൽ പോയിട്ട് എന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. തിരിച്ചു വിളിച്ചു, അന്നേരം പറഞ്ഞു ആ പയ്യനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഫയർ ഫോഴ്സിനെ വിളിച്ചിരുന്നു, വിതിര ഫയർ ഫോഴ്സ്, അതോടൊപ്പം തിരുവനന്തപുരത്ത് ഫയർ ഫോഴ്സിനെ വിളിച്ചിരുന്നു. അവരെല്ലാം വരാനിരുന്ന സമയത്തായിരുന്നു ബോഡി കിട്ടിയെന്നുള്ള വിവരം അറിയുന്നത്. പിന്നെ ഉടൻ തന്നെ ഞാൻ നെയ്യാടാം സി എ ഓഫീസിൽ പോയിരുന്നു. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ വൈസ് പ്രസിഡൻറ്റും ഞാനും നമ്മളെ വിതിര ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പേപ്പാറ ഓഫീസിൽ പോയി ആറോയൊക്കെ കണ്ട് സംസാരിച്ചു, തിരിച്ച് അവിടെ നിന്ന് നമ്മൾ വിതിര ഹോസ്പിറ്റലിൽ വന്നു. അവിടുത്തെ പറഞ്ഞു മോച്ചറിയിൽ ബോഡി വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടൻ തന്നെയാണ് നമ്മൾ മോച്ചറിൽ വന്നു. ഇപ്പം നെയ്യാടാം പോലീസ് വന്ന് നമ്മൾ തയ്യാറാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ മെഡിക്കൽ കോളേജിൽ ബോഡിയായിട്ട് അവിടെ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിനൊന്ന് കൊണ്ടുപോകും. മലവെള്ളം ഇറങ്ങുന്ന സമയമായിരുന്നു, ആറ് കടന്നു പോകുന്ന സമയത്ത് അതാന്ന് പോയത്. ഒഴുകിൽ പെട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു, പക്ഷേ പറ്റിയില്ല. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് സതീഷ്. നിങ്ങൾ എത്ര പേരാണ് പോയത്? ഞങ്ങൾ 4 പേര്, 5 പേര്. ശരിക്കും സംഭവം നടന്ന സ്ഥലം ഏതാണ്? ശരിക്കും സ്ഥലം കാവ്യാർ. കൂടുതൽ വാർത്തകൾക്കായി ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ. യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തൂ. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ.